വണ്ടിയുടെ ബോണറ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഭയങ്കര ഒരു വലിയ സൈസ് ആണ് ഒരു ഹുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലോഗിലേക്ക് പോണേക്ക് മുന്നേ നിങ്ങൾക്ക് ഒരു ആപ്പിനെ പരിചയപ്പെടുത്താം. റമ്മി സർക്കിൾ എന്നാണ് ഈ ഒരു ആപ്പിന്റെ പേര്. ഈ ആപ്പ് വഴി നിങ്ങൾക്ക് റമ്മി കളിച്ച് റിയൽ ക്യാഷ് വിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കൂടാണ്ട് തന്നെ ഈ ഒരു ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തായാലും 100% വെൽക്കം ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായി. ഇനി നിങ്ങൾക്ക് ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. ഇതിലൂടെ ഇതിന്റെ ഗ്രാഫിക്സ് നിങ്ങൾക്ക് മനസ്സിലാകും എത്ര അടിപൊളിയാണെന്നും ഇത് കളിച്ച് നമുക്ക് റിയൽ ക്യാഷ് വിൻ ചെയ്യാൻ എത്ര സിമ്പിൾ ആണെന്നും. ഇതിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ സെക്യൂർഡ് ആണ്. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓൾറെഡി കുറെ പേര് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് കളിച്ച് റിയൽ ക്യാഷ് വിൻ ചെയ്യാനും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കും ഈ ആപ്പ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് തുടങ്ങാവുന്നതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസൂസിന്റെ ഒരു വണ്ടിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വണ്ടി 2015 മോഡലാണ്. പക്ഷെ ഇപ്പൊ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്ത് അതിന്റെ പുതിയ മോഡലായ MU-X ആണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ലോഗ് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇസൂസു MU-7 എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇന്ന് നമ്മൾ ലോഗ് ചെയ്യാൻ പോകുന്നത്. വണ്ടി ഒരു മാസീവ് സൈസ് ആയിട്ടുള്ള ഒരു SUV തന്നെയാണ് നമ്മൾ ലോഗ് ചെയ്യാൻ പോകുന്നത്. വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനും ഭയങ്കര ഒരു ഹ്യൂജ് സൈസ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ വീലാർച്ച കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു ഹെവി സൈസ് വണ്ടിയാണ്. 2015 മോഡൽ വണ്ടിയാണ് ഇത്. നമ്മളിന്ന് വ്ളോഗ് ചെയ്യാൻ പോകുന്ന ഇസൂസു MU-7 എന്ന് പറഞ്ഞ വണ്ടി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ എൻജിനും തന്നെ കണ്ടു തുടങ്ങാം. വണ്ടിയുടെ എൻജിൻ ബേ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്നറിയാം. നല്ലൊരു വെയിറ്റ് തന്നെയുണ്ട് വണ്ടിയുടെ എൻജിൻ പൊക്കാനായിട്ട് തന്നെ. എൻജിൻ ബേ എന്ന് പറഞ്ഞാൽ ഇതാണ്, 2999 CC VGS ഡീസൽ ടെർബോ ചാർജ് എഞ്ചിനാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഫോർ സിലിണ്ടറോട് കൂടി വരുന്ന വണ്ടിയുടെ പവർ ഫിഗേഴ്സ് ഇരിക്കുന്നത് 161 BHP ആണ് വണ്ടിയുടെ പവർ ഫിഗേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എൻജിൻ ബേ അടച്ചിട്ട് വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 2 പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് വണ്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഓക്സിലറി ലൈറ്റ്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ ഇതിന് താഴെ ഇവിടെയും ഒരു ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. നല്ലൊരു വലിയൊരു സൈസുള്ള ഹെഡ്ലൈറ്റ്സ് നമുക്ക് പറയാൻ സാധിക്കും വണ്ടിയുടെ. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിററിൻ്റെ ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവർ സീറ്റിലിരുന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് വ്യൂവും ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു വ്യൂവും ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു വ്യൂവും നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കും. അതാണ് വണ്ടിയുടെ ആ ഒരു മിററും കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവിടെ നമ്മൾ നേരെ വണ്ടിയുടെ ബോണറ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഭയങ്കര ഒരു വലിയ സൈസ് തന്നെ ഒരു ഹുഡ് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും വണ്ടിയുടെ എഞ്ചിൻ ടെമ്പറേച്ചർ കൂടുതലായത് കാരണം അത് പുറത്തേക്ക് തള്ളിപ്പോയി കളഞ്ഞ് വണ്ടി നല്ലപോലെ കൂളാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്രയും വലിയൊരു ഹുഡ് മാസീവ് സൈസുള്ള ഒരു ഹുഡ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ടയേഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ കസ്റ്റം ടയേഴ്സാണ് വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. വണ്ടി ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വണ്ടി നല്ല ഒരു ഹൈടെക് വെച്ചിട്ടാണ് വണ്ടി വരുന്നത്. പക്ഷേ ലിഫ്റ്റ് ചെയ്തപ്പോൾ വണ്ടി പിന്നെയും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. 16 ഇഞ്ച് അലോയ് വീൽസാണ് വണ്ടിയിൽ കമ്പനിയിൽ വരുന്നത്. പക്ഷേ നമ്മൾ വണ്ടി കസ്റ്റം ചെയ്ത ഒരു 17 ഇഞ്ച് അലോയ് വീൽസാണ് വണ്ടിയിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയും വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു വാട്ടർ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. 3.0 ഹൈടെക് VGS ടെർബോ എഞ്ചിനാണ് വണ്ടി ടെർബോ ചാർജർ എഞ്ചിനാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ടയേഴ്സ് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് നമുക്ക് ഡിസ്ക് ബ്രേക്സാണ് വണ്ടിയിൽ വരുന്നത്. പക്ഷേ വണ്ടിയുടെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഡ്രം ബ്രേക്സാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടി ഒരു റിയർ വീൽ ഡ്രൈവാണ് വണ്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ടയറിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടിയുടെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ
ഇതാണ് വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്ക് ഇസൂസിന്റെ വാട്ടർ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ പേര് MU7 എന്നുള്ള പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ മൊത്തത്തിലുള്ള ഒരു ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പോയിലറും കാര്യങ്ങളും ഒരു ചെറിയൊരു ടെയിൽ ലൈറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടിയുടെ നേരെ ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ ഒരു 400 ലിറ്റർ ബൂട്ട് സ്പേസാണ് വണ്ടിയിൽ വരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു സീറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ഈ ഒരു ബൂട്ട് സ്പേസ് അത്ര തോന്നിക്കാത്തത് ഈ സീറ്റിനുണ്ട് നമ്മൾ അങ്ങോട്ട് ചാച്ചിട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാവുന്നതാണ് പിന്നെ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെയാണ് അതുപോലെ ഇവിടെ മേളിൽ ഒരു 12 വോൾട്ട് ഔട്ട്പുട്ട് ചാർജറിന് സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ വണ്ടികൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെയായിരിക്കും സ്പെയർ ടയർ ഇരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ സ്പെയർ ടയർ ഇവിടെയല്ല വണ്ടിയുടെ തടി തന്നെയാണ് ഇതാ സ്പെയർ ടയർ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഒരു ബാക്കിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് അടിച്ചിട്ട് വണ്ടിയുടെ മിഡിൽ റോയിലൊക്കെ കയറിയിരുന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടിയുടെ മിഡിൽ റോയിലേക്ക് വരുമ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡിലാണ്ട് വണ്ടിയുടെ ഫ്യുവൽ ടാങ്കിൻ്റെ ലിഡും കാര്യങ്ങളെല്ലാം വരുന്നത് നോക്കാം ഇതാ ഇതാണ് വണ്ടിയുടെ മിഡിൽ റോ എന്ന് പറയുന്നത് ഒരു 6 സീറ്റ് വണ്ടിയാണ് ഫ്രണ്ടിൽ 2 മിഡിലിൽ 2 ബാക്കിൽ 2 അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സംഭവമൊക്കെ തന്നെയാണ് അകത്ത് നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളും കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ വണ്ടിയുടെ മേളിലേക്ക് നോക്കുവാണെങ്കിൽ സെപ്പറേറ്റ് ഒരു AC കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിനുള്ള AC കൺട്രോളിംഗ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് AC എയർ വെൻസ് വണ്ടി എല്ലാ സ്ഥലത്തേക്കടേയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എയർ വെൻ്റ് ഉണ്ട് ഈ സൈഡിലൊരു എയർ വെൻ്റ് ഉണ്ട് അപ്പുറ സൈഡിലൊരു എയർ വെൻ്റ് ഉണ്ട് അങ്ങനെ മൊത്തത്തിലൊരു എയർ വെൻ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചില്ലായിട്ടിരുന്ന് വണ്ടിക്ക് ഇരുന്ന് പോകാൻ പറ്റും പിന്നെ ബാക്കിലെ റോ നോക്കുവാണെങ്കിൽ അവിടുത്തെ ലെഗ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറിൽ നിന്ന് നമ്മൾ ഇരിക്കണ ഭാഗം ഇച്ചിരി പാടായിരിക്കും പക്ഷേ കാല് നീട്ടി വെച്ചിരിക്കുവാണെങ്കിൽ നല്ലൊരു സെറ്റപ്പായിട്ട് നമുക്ക് വണ്ടിക്കകത്ത് ഇരിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു മിഡിൽ റോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ ഡോർ ഹാൻഡിലേക്ക് നോക്കുവാണെങ്കിൽ പവർ വിൻഡോയുടെ സ്വിച്ചസും പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ മിഡിൽ റോയിലുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ കോ പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ട് അവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം ഇതാണ് വണ്ടിയുടെ ഒരു കോ പാസഞ്ചർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പാത്രമുള്ള സീറ്റും കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്കകത്ത് എല്ലാം മാനുവലി നമ്മൾ സാധാ വണ്ടികൾ പോലെ ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ വണ്ടിയുടെ ഗ്ലൗ ബോക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗ്ലൗ ബോക്സ് തന്നെയുണ്ട് പിന്നെ ഇതാ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സൺ ക്ലിയർ ഇരിക്കുന്നുണ്ട് അതിനകത്ത് ചെറിയൊരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് മുഖക്കൊന്നും എനിക്ക് വണ്ടിക്ക് ഇറങ്ങാൻ സാധിക്കും പിന്നെ ഇവിടെ ഒരു ഗ്രാപ്പ് ബുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വണ്ടിയുടെ അകത്ത് പറയാനായിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വേറെ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൽ പോയിരുന്നിട്ട് അവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം 2015 മോഡൽ വണ്ടിയാണെങ്കിലും അത്യാവശ്യം ബേസിക് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് വണ്ടിക്കകത്ത് നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളൂ പ്രത്യേകിച്ച് ഒത്തിരി ഇലക്ട്രോണിക് പരമായ കാര്യങ്ങൾ ഒന്നും തന്നെ വണ്ടിയിലില്ല നമുക്ക് എടുത്ത് പറയാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ബേസിക് കൺട്രോൾസ് മാത്രമാണ് വിൻഡോ കൺട്രോൾസും ഡോർ ലോക്ക് കൺട്രോൾസും മിറർ കൺട്രോൾസും മാത്രമാണ് വണ്ടിയുടെ ഡോർ ഹാൻഡിൽസിൽ വരുന്നുള്ളൂ ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ വണ്ടിയുടെ സ്റ്റീറിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതാ ഈ സുസുവിൻ്റെ ഒരു വലിയ ലോഗോയുടെ കൂടി ഒരു സ്റ്റീറിംഗ് വീലാണ് നമുക്ക് വരുന്നത് വേറെ സ്റ്റീറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ അവിടെ വരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഹെഡ്ലൈറ്റ് പോയിന്റർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ 2 സ്വിച്ചസ് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൺസോളിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു അനലോഗ് കൺസോളാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കൺസോളും കാര്യങ്ങളാണ് ചെറിയ ലൈറ്റൊക്കെ തെളിഞ്ഞ് വന്നപ്പോഴാണ് വണ്ടിയുടെ സ്പീഡ് ഓൾ മീറ്ററും കാര്യങ്ങളെല്ലാം ഓൺ ആയത് റൈറ്റ് സൈഡിൽ വണ്ടിയുടെ ഓടോ മീറ്ററും കാര്യങ്ങളും ട്രിപ്പ് മീറ്ററും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിൽ ഫ്യൂവൽ മീറ്റർ കൊടുത്തിട്ടുണ്ട് താഴെ ടെമ്പറേച്ചറിൻ്റെ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ RPM ഗേജ് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇത് വൈപ്പർ കൺട്രോൾസും കാര്യങ്ങളാണ് റൈറ്റ് സൈഡിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി കീ ഓഫ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം വണ്ടിയുടെ സെൻട്രലിലെ കൺസോൾ നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെ 2 AC വെൻസ് അസാറിൻ്റെ സ്വിച്ച് പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം ബില്ലും കാര്യങ്ങളും വയ്ക്കാനായിട്ട് ചെറിയ സംഭവം കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് താഴെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് മേടിച്ചു വെച്ചിരിക്കുന്ന ഒരു മൾട്ടി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പറഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ AC കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗിയറിലേക്ക് നോക്കുവാണെങ്കിൽ 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ അകത്ത് നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളൂ പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ മേളിൽ സൺറൂഫും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ ഒരു ചെറിയ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സൺഗ്ലാസ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് വണ്ടിയുടെ അകത്തുള്ളൂ പിന്നെ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം വണ്ടി നല്ല സ്മൂത്താണ് കേട്ടോ ഓടിക്കാനായിട്ട് കാല് കൊടുത്ത ഒരു വണ്ടിയൊക്കെ തള്ളി കയറുന്നുണ്ട് ടെർബോയുടെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ അധികം കാല് കൊടുത്ത് വണ്ടി ഓടിക്കാൻ പോകുന്നില്ല വണ്ടി ഓൾറെഡി അപ്സൈസ് ചെയ്തിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട്
എന്നാലും മൊത്തത്തിലൊക്കെ ഒരു അടിപൊളിയാണ്. നല്ലൊരു മാസീവ് വണ്ടി എന്ന് തന്നെ പറയാം. നമ്മൾ ഒരു ഫോർച്യൂണർ ഒക്കെ ഓടിക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ നോക്കിയും കണ്ടൊക്കെ ഓടിക്കേണ്ട ഒരു അത്യാവശ്യം നല്ലൊരു ഹെവി സൈസ് വണ്ടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് വണ്ടി ഓടിച്ചു. വണ്ടി നല്ലൊരു അടിപൊളിയാണ്. ഓടിക്കാനൊക്കെ ആയിട്ട് ഒരു വലിയൊരു മാസി വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും പറയുവാണെങ്കിൽ കമ്പനി പറയുന്നത് 11-12 ഒക്കെ കിട്ടും എന്നാണ്. എന്നാലും 10 കിലോമീറ്ററിന് മേളിൽ നമുക്ക് മൈലേജ് കിട്ടുന്നതാണ് വണ്ടിയുടെ. പിന്നെ വണ്ടിയുടെ ഒരു ഫ്യൂവൽ ടാങ്ക് എന്ന് പറയുവാണെങ്കിൽ 76 ലിറ്റർ ഫ്യൂവൽ ടാങ്കാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. പിന്നെ വണ്ടിയുടെ ഒരു ഇറങ്ങിയ സമയത്തുള്ള പ്രൈസ് എന്ന് പറയുവാണെങ്കിൽ 21 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ആയിരുന്നു ഈ ഒരു വണ്ടിയുടെ പ്രൈസ് റേഞ്ച്. പക്ഷേ വണ്ടി ഇപ്പോൾ നിർത്തിപ്പോയി. ഇതിൻ്റെ പുതിയ വേരിയൻ്റ് MUX ആണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.